ചെല്ലി പേടിയാളേ കുട്ടിനു ഞാനും വന്നോട്ടേ മിന്നുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണേ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കുട്ടിനു ഞാനും വന്നോട്ടേ മിന്നാമിനുങ്ങേ. കലാഭവൻ മണിയെക്കുറിച്ചുള്ള എൻ്റെ ആദ്യ ഓർമ്മ ഏതാണ്ട് 22 വർഷങ്ങൾക്ക് മുൻപ് 1994 ഒക്ടോബർ മാസത്തിലെ ഒരു പകലിലാണ്. അന്ന് ഞാനിവിടെ എറണാകുളത്ത് എൻ്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ആ സിനിമയിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഡയലോഗ് പറയാൻ കഴിവുള്ള ഒരു നടനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് വർക്ക് ചെയ്യുന്നത് ചാലക്കുടിക്കാരനായ സുന്ദർദാസാണ്. സുന്ദർദാസ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്, അയാൾ നന്നായിട്ട് അഭിനയിക്കും, മിമിക്രി ചെയ്യും, അയാളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരട്ടെ കാണാം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം എൻ്റെ ലൊക്കേഷനിലേക്ക് ഇവിടെ കാക്കനാട് നവോദയ സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ്. ഒരു ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് ഒരു കറുത്ത് വെലിഞ്ഞ് ചടച്ച ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ നമുക്ക് ആ മുഖത്ത് വായിച്ചറിയാം. കവളൊട്ടി മെലിഞ്ഞൊരു ചെറുപ്പക്കാരൻ. ഞാനപ്പം സുന്ദർദാസിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗുകളൊക്കെ ഒന്ന് കൊടുക്കുക, അയാൾ പറയുമെന്ന് നോക്കട്ടെ. അങ്ങനെ ഇവർ കൊണ്ടുപോയി ഡയലോഗൊക്കെ പഠിപ്പിച്ച് എൻ്റെ മുമ്പിലെത്തി. അയാൾ വളരെ അനായാസമായിട്ട് ഡയലോഗുകൾ പറയുന്നു, എനിക്ക് തൃപ്തിയായി. അപ്പോൾ എൻ്റെ ഒരു ഉത്തരത്തിനായിട്ട് അയാൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു നാളെ രാവിലെ വരും നമുക്ക് ഷൂട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ കിക്ക് സ്റ്റാർട്ടർ വലിച്ചപ്പോൾ അത് ഒടിഞ്ഞ് മണിയുടെ കയ്യിലിരുന്നു. മണി കുറേ നേരം പരിഭ്രമിച്ചു. മണി വിചാരിച്ചു ഇതോടുകൂടി എൻ്റെ സിനിമ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. മണിയുടെ മുഖത്തെ ആ പരിഭ്രമം എനിക്ക് കാണാൻ കഴിഞ്ഞു. സുരേഷിനാണെങ്കിൽ കണ്ടില്ല, ഇയാൾക്ക് അറിയില്ല എന്നുള്ളൊരു ഭാവമുണ്ട്. അപ്പം മണി പെട്ടെന്ന് ഞാൻ ശരിയാക്കാം സാറെന്ന് പറഞ്ഞു. മണി വളരെ വെപ്രാളത്തിൽ എങ്ങനെയാണോ എന്ന രീതിയിൽ ആ ഓട്ടോ സ്റ്റാർട്ടാക്കി. സ്റ്റാർട്ടാക്കിയതോടുകൂടി സുരേഷ് പകുതി ധൈര്യത്തോടുകൂടി അയാൾ കൂടി ഇരിക്കുകയും വണ്ടി ഓടിച്ചു. അപ്പോൾ ഈ ക്യാമറ വെച്ച് വണ്ടികൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഡയറക്ടർക്ക് കൂടെ പോകാൻ പറ്റില്ല, നമുക്ക് മാറി ക്യാമറമാനും ഡയറക്ടർക്ക് പറയുന്നൊരു വണ്ടിയിൽ പിന്തുടരുകയുള്ളൂ. ഏതായാലും ആ രംഗം ഷൂട്ട് ചെയ്ത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സുരേഷിനടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട്? ഏ, അയാൾ നന്നായി പറഞ്ഞു, അയാൾ നന്നായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചു. അയാൾ തിരിഞ്ഞ എന്നെ തിരിഞ്ഞു നോക്കി തന്നെയൊക്കെ ഡയലോഗ് പറഞ്ഞു, കുഴപ്പമില്ല, അയാൾ നന്നായി ചെയ്യുന്നു പറഞ്ഞു. എൻ്റെ മുമ്പിലെ ആ ആദ്യത്തെ സിനിമയുടെ അവസരത്തിനായിട്ട് കാത്തു നിന്നപ്പോൾ മണിയുടെ കണ്ണിൽ ഞാൻ കണ്ട ആ സിനിമയിൽ അഭിനയിക്കുവാൻ ഞാൻ അനുവാദം കൊടുത്തപ്പോൾ, ഞാൻ അയാളെ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണിൽ കണ്ട കണ്ണിൽ നിറഞ്ഞു കണ്ട ആ നന്ദി, ആ സ്നേഹം, ആ കടപ്പാട്, ആ ആദരവ്, ആ ബഹുമാനം മണിയുടെ അവസാന നിമിഷം വരെ, മണിയെ ഞാൻ അവസാനമായി കണ്ടപ്പോഴും ആ മുഖത്തുണ്ടായിരുന്നു. മണി ഒരുപാട് വളർന്നു, സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്തു, ശാരീരികമായിട്ട് ഒരുപാട് വലിയ പുഷ്ടി മണിക്കുണ്ടായി. പക്ഷേ മണി എന്ന സാധാരണക്കാരനായ മനുഷ്യൻ്റെ മനസ്സിനൊരു മാറ്റവും ഉണ്ടായില്ല. ആ മാറ്റം ഒരു കാലത്തും മണി ഒരാളോടും അത്തരത്തിലുള്ളൊരു ഒരു മാറ്റത്തിൻ്റെ ഒരു 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 നിലപാട് മണി ഒരിക്കലും എടുത്തിട്ടുമില്ല. ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ കഴിഞ്ഞ കാലങ്ങളെ മറന്നു പോകുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മണി ഒരിക്കലും തൻ്റെ കയറി വന്ന പടവുകളെ മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു 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 നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ആഘാതമുണ്ടാക്കിയ ഒരു വേർപാട് ഉണ്ടായിട്ടില്ല. അവിടെ കണ്ടത് കലാഭവൻ മണി എന്ന് പറയുന്ന സാധാരണക്കാരന പച്ചയായ മനുഷ്യ സ്നേഹിയോടുള്ള സ്നേഹമാണ്, ആദരവാണ്. ആ ആ വലിയ മനുഷ്യൻ്റെ, ആ വലിയ വ്യക്തിത്വത്തിൻ്റെ, ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊപ്പം ഈ ഈ ഈ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും ആ നിറഞ്ഞ മനസ്സിനോടൊപ്പം ഞാനും ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി.
മണിയേട്ടനെ കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ ഓർമ്മ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ അവധി ദിവസങ്ങളിൽ VCR വാടകയ്ക്ക് എടുത്ത് തരും അച്ഛൻ. അപ്പോൾ ഞങ്ങൾ പണ്ടത്തെ ഗൾഫ് പ്രോഗ്രാമിലെ മിമിക്രിയും അങ്ങനെയുള്ള ഒരുപാട് തമാശകൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കണ്ട ഒരു ഗൾഫ് പ്രോഗ്രാമിൻ്റെ കാസറ്റിലാണ് മണിയേട്ടൻ്റെ പ്രത്യേകതയുള്ള ഒരു ചിരിയും അതുപോലെ 16 പാട്ടുകൾ ഒരുമിച്ച് പാടുന്ന മണിയേട്ടൻ്റെ ഒരു തമാശ നമ്പറും അതൊക്കെ ആണ്. അങ്ങനെയാണ് ഞാൻ മണിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്ന് തന്നെ മണിയേട്ടൻ്റെ ഏറ്റവും വലിയ ആരാധിക ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണ് എന്നൊരു സംശയമില്ലാതെ പറയുമായിരുന്നു. എൻ്റെ ആദ്യത്തെ സിനിമ മോഹൻ സാറിൻ്റെ സാക്ഷ്യം ആണ്. മണിയേട്ടൻ്റെ ആദ്യത്തെ സിനിമ സിബി സാറിൻ്റെ അക്ഷരം ആണ്. പക്ഷെ എന്നാലും ഞങ്ങൾ രണ്ടുപേർക്കും ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷം ലഭിച്ചത് ഒരേ സിനിമയിലാണ്. സല്ലാപം എന്ന സിനിമ സുന്ദരേട്ടനാണ്, സിബി സാറിൻ്റെ തന്നെ അസോസിയേറ്റ് ആയ സുന്ദരേട്ടനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. അപ്പോൾ ആ സിനിമയിലേക്ക് ഒരു നായിക വേഷത്തിനുള്ള ക്ഷണം വന്നപ്പോൾ നായികയാവുന്നു എന്നുള്ളതിനെക്കാട്ടിലും സന്തോഷം എനിക്ക് മണിയേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന്, മണിയേട്ടനെ നേരിട്ട് കാണാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷമായിരുന്നു അന്നത്തെ പ്രായത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത്. അതിനുശേഷം എല്ലാവർക്കും അറിയാം സല്ലാപത്തിൽ ആ സീനുകളും തെങ്ങിൻ്റെ മുകളിലിരുന്ന് കളിയാക്കി പാട്ട് പാടുന്നതും ഓടിച്ചിട്ട് പേടിപ്പിച്ച് ഇങ്ങനെ ഓടിച്ച് ഞാൻ വീഴുന്നതും അങ്ങനെയുള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ടായിരുന്നു. മണിയേട്ടൻ പാടിയിട്ടുള്ള നാടൻ പാട്ടുകൾ എനിക്ക് തോന്നുന്നു മണിയേട്ടനെക്കാട്ടിലും കൂടുതൽ കാണാപ്പാടം എനിക്കായിരുന്നു. ഒരു ഉത്സവത്തിൽ ഒരു അത്രയും ഒരു ആഘോഷം നിറഞ്ഞ ഒരു ഓർമ്മകളാണ് ഓരോ ഷൂട്ടിംഗ്. അതിനുശേഷവും ഒരുപാട് സിനിമകൾ, എത്ര സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു കണക്കൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഗ്ലിസറിനൊന്നും ഇല്ലാതെ മണിയേട്ടൻ കരയുന്നതും അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ അത്ഭുതപ്പെട്ട് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ഞാനും ഒപ്പം കരയും. കാരണം എനിക്ക് അറിഞ്ഞൂടാ മണിയേട്ടനോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണോ മണിയേട്ടൻ കരയുമ്പോൾ മണിയേട്ടൻ്റെ കണ്ണ് നിറയുമ്പോൾ എൻ്റെയും എനിക്കും സങ്കടം വരും, കരയും, ചിരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങും. പക്ഷെ ആ സംഭാഷണം അവസാനിക്കുമ്പോൾ മണിയേട്ടനും കരയുമായിരിക്കും, ചുറ്റും കൂടി നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും കരയുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കലയും കലാ ഒരു കഴിവും ഒക്കെ ഞാൻ അത്രയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ ഒരേപോലെ പാട്ടുപാടാനും മിമിക്രി കാണിക്കാനും എല്ലാത്തിനും ഉള്ള ഒരേപോലെ ഒരു സകല കലാവല്ലഭൻ എന്ന് പറയുന്ന ആ ഒരു കഴിവിനെ ഞാൻ എത്രയോ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നിരിക്കുന്നത് എന്ന് ഇപ്പോഴും എനിക്ക് അതൊക്കെ ഇപ്പോഴും പകുതി മനസ്സേ പൊരുത്തപ്പെട്ടിട്ടുള്ളൂ മണിയേട്ടൻ ഇല്ല എന്നുള്ളൊരു സത്യത്തോട്. അതുപോലെ എൻ്റെ ജീവിതത്തിലും ഒരുപാട് സന്ദർഭങ്ങളിൽ എൻ്റെ ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ ഒരുപാട് ചങ്കൂറ്റത്തോടെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് മണിയേട്ടൻ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം നാടിനെയും നാട്ടുകാരെയും അതേപോലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് ചെന്നിരിക്കുന്ന ഒരാളെ പോലും അദ്ദേഹം നിരാശരാക്കി മടക്കി അയച്ചിട്ടില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമായിരിക്കും എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു മണിയേട്ടൻ. മണിയേട്ടൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അനുഭവിച്ചിട്ടുള്ള കുട്ടിക്കാലം തൊട്ട് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നന്നായി കരഞ്ഞിട്ടുള്ള ഒരാൾക്കെ നന്നായിട്ട് ചിരിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്ന് മണിയേട്ടൻ നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണീരിൻ്റെ ഇടയിലും ചിരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ. ആ ജീവനാണ് അദ്ദേഹം നമുക്ക് പകർന്നു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ചിരിക്കുന്നിടത്തോളം കാലം മണിയേട്ടൻ ആരുടെയും ഓർമ്മകളിൽ നിന്ന് മായില്ല എന്ന് നമുക്കത് കാലം തെളിയിക്കും. എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന മണിയേട്ടൻ ഇനി ഓർമ്മകളിൽ ജീവിക്കട്ടെ എന്നും അദ്ദേഹം നമുക്ക് ഇപ്പോഴും മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല ആ വാക്കുകൾ. ഇപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ മണിയേട്ടൻ്റെ ഒരു പടം ഉള്ള ഫ്ലെക്സ് ബോർഡും ഒക്കെ കാണുമ്പോൾ മണിയേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ താഴെ ആദരാഞ്ജലികൾ എന്നുള്ള വാക്ക് വായിക്കുമ്പോഴാണ് മനസ്സിലൊരു ഇടുത്തി പോലെ മണിയേട്ടൻ ഇല്ല എന്നുള്ള സത്യം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഒരു വേദന അതിനെ മറികടന്ന് മുന്നോട്ട് വരാനുള്ളൊരു ശക്തി ദൈവം നൽകട്ടെ. മനസ്സ് ഇനിയും പറയാൻ പരുത്തപ്പെട്ട് മനസ്സ് പറയാനും വളരെ വിഷമമുള്ള വാക്കുകളാണെങ്കിലും മണിയേട്ടൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.
ചാലക്കുടിയിൽ നിന്നൊരു പയ്യൻ വന്നിരിക്കുന്നു, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്ന് പറയുന്നു. ഞാൻ സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ചെയ്തു. പക്ഷേ മണിയുടെ പ്രകടനം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ മണി ഫിക്സ്ഡ്, ഇനി ഇതിനപ്പുറം വേറെ ഒന്നുമില്ല, നേരത്തെ ആരും ഇൻ്റർവ്യൂ ചെയ്തു ഒഴിവാക്കിയതാണ്, അപ്പോൾ ഏതായാലും മണിയെ തന്നെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. പലപ്പോഴും സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കലാകാരന്മാരറിയാം, എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ പഴയ കലയെ മറക്കുന്നവരാണ് അധികം പേരും. ഈ രണ്ട് വർഷവും ഒരിക്കൽ എൻ്റെ ഒരു മണി വിളിച്ച് പറഞ്ഞു, പ്രസാദേട്ടൻ്റെ നിങ്ങളുടെ ട്രൂപ്പിലെ പ്രോഗ്രാമിലെ മൂന്നാമത്തെ ഐറ്റം കളിച്ച ആർട്ടിസ്റ്റ് ആരാ? ഞാൻ പറഞ്ഞു ഇന്ന ആളായിരുന്നു. ആ നാലാമത്തെ ഐറ്റത്തിൽ ആ നല്ല ഒരു പ്രസൻറ്റേഷനായിരുന്നു ലൈറ്റിങ്. ഞാൻ പറഞ്ഞു മണിത് എവിടെ നിന്ന് കണ്ടു നമ്മുടെ പ്രോഗ്രാം? അത് മറ്റേ ടാഗോറിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ കോഴിക്കോട് ടാഗോറിൽ? അതെ. ഞാനപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങിയപ്പം ആരും ഉണ്ടായിരുന്നില്ല, ബാൽക്കണിയിൽ വന്ന് ഒളിച്ചിരുന്ന് കണ്ടു. പ്രോഗ്രാം തീർന്ന സമയപ്പോഴും ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു, ഒറ്റ ആൾ എന്നെ കണ്ടില്ല, നിങ്ങളുടെ പ്രോഗ്രാം ഫുള്ള് കണ്ടു എന്ന് പറഞ്ഞ് പ്രോഗ്രാമിൻ്റെ ഓരോ പ്ലസ് പോയിന്റും മൈനസ് പോയിന്റും എൻ്റെ അടുത്ത് പറയുക. ഈ അടുത്ത് രണ്ട് വർഷമുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുക, ഇപ്പോഴും ആ മണി ആ കലയെക്കുറിച്ച് ഇപ്പോഴും ഒബ്സർവ് ചെയ്യുന്നതിൻ്റെ ആ ഇമ്പോർട്ടൻസ്. ദുഃഖമുണ്ട്, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ പുകഴ്ത്തി പറഞ്ഞ പല ആളുകളും പല സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടു, പത്രങ്ങളിലൂടെ കണ്ടു. ഇവരൊന്നും അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ മാത്രമേ പറയാറുള്ളൂ, അതെനിക്കൊരു വേദനയായിട്ട് നിൽക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരു അകാല മരണം പോലെയാണ് ഒരു അകാല അനുസ്മരണവും. സത്യത്തിൽ മണി എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം, പക്ഷേ സിബിസാറിന് അറിയുന്ന പോലെ മനുഷ്യൻ അറിയുന്ന പോലെ അത്ര അടുത്തോ പരിചയമൊന്നുമില്ല. ഞാൻ തിരക്കഥയിൽ അഞ്ചാറ് പടങ്ങളിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിരിക്കുന്നത് മണിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, മണിയോടുള്ള നമ്മൾ ചെയ്ത ചില കുറ്റങ്ങളോടുള്ള കുറ്റബോധത്തോടു കൂടിയാണ്. ആ കലാകാരനെ നമ്മൾ മണി നമ്മളെ സ്നേഹിച്ച പോലെ നമ്മൾക്ക് മണിയെ സ്നേഹിക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ ഇല്ലയെന്ന് ഞാൻ പറയുള്ളൂ. എവിടേക്കോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദുരാഭിമാനങ്ങളും ഒരു നാടൻ പാട്ടുകാരനോട് ഒരു മിമിക്രിക്കാരനോടൊക്കെ തോന്നുന്ന എവിടെ തോന്നുന്ന ഒരു ചെറിയ വിദ്വേഷവും അല്ലെങ്കിൽ അതെപ്പോഴും കാണുന്നതാണ് അത്രയുള്ള കാര്യങ്ങൾ. പല സിനിമാ ചർച്ചയിലൊക്കെ മണിയെ കാസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ വേണ്ട മണിയുടെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട്. അതൊരു കലാകാരൻ്റെ ആദ്യത്തെ മരണമാണ്, മണിയുടെ രണ്ടാമത്തെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടയിൽ ഒരുപക്ഷെ ആ കുറ്റബോധത്തിൽ ഇല്ലാത്തൊരാൾ സിബിസാർ മാത്രമായിരിക്കും. സിബിസാറിന് മാത്രമാണ് അതിന് അർഹതയുള്ളത്, കാരണം മണിയെ ചലച്ചിത്ര ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന സിബിസാറിന് മാത്രമായിരിക്കും മണിയോട് അനീതി കാണിച്ചില്ല എന്ന് പറയാൻ പറ്റുക. മറ്റു പലരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു കലകളിലൊക്കെ ഇനിയുമുണ്ട് കുറേ കലാകാരൻ മമ്മണിമാർ. നമ്മളവരെ മരിച്ചു കഴിയുമ്പോഴല്ല സ്നേഹിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോഴാണ്. മണി നായകനാവുന്ന ഒരു സിനിമ ഇപ്പോൾ വന്നാൽ നിങ്ങൾ കാണുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയും, നിങ്ങൾ കാണില്ല. അത് നമ്മളുടെ ഒരു രണ്ടാമത്തെ മനോഭാവമാണ്. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവളെക്കുറിച്ച് നല്ലത് മാത്രം പറയുന്നു, അങ്ങനെ മനുഷ്യൻ ജീവിച്ചിരുന്നില്ല, നമ്മൾ സ്മാരകങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എന്ത് കയ്യടിയാണ് നമ്മൾ കൊടുത്തത്? ഞാൻ ഓർക്കുകയാണ് ഒരു സദസ്സിൽ അമേരിക്കയിലെ മറ്റാണ്, മണി തന്നെ എന്നോട് വളരെ സങ്കടത്തോടെ പറഞ്ഞൊരു നിമിഷമുണ്ട്. മണി മണിയുടെ അച്ഛനെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും സ്റ്റേജിൽ പറയുമ്പോൾ ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞങ്ങളിതൊക്കെ ഒരുപാട് കേട്ടതാണ് പക്ഷേ നിങ്ങൾ പാട്ട് പാടൂ, അതാണ് ലോകം. ഞാൻ ഒന്നുകൂടി പറയുന്നു, ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ഇടയിൽ ഇനിയുമുണ്ട് ഒരുപാട് മണിമാർ. സ്നേഹിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഇതുപോലുള്ള അകാല അനുസ്മരണത്തിൽ നമ്മൾ ഇങ്ങനെ നിന്ന് ഉരുകട്ടി വരും. പക്ഷേ ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കലാഭവനിൽ പറഞ്ഞ പോലെ, പ്രസാദേട്ടൻ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് വന്നതാണ്. എന്നെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തൊരു വ്യക്തിയാണ് ജീവിതത്തിൽ. ഏതൊരു ഇപ്പൊ തൊഴിലാണെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ വഴിതിരിച്ചു വിട്ട വ്യക്തി എന്ന് പറയാൻ സാധിക്കാം. കാരണം മണിച്ചേരൻ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടാതെ ഒരുപാട് പേരിവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. നേരെ കെ എസ് പ്രസാദിൻ്റെ അടുത്തേക്കാണ് വിട്ടത്, ഇവന് കഴിവുണ്ട്, ഇവനെ കളയരുത്, പക്ഷെ എന്നെ പോലെയുള്ള ഒരാളെ അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുപോലെ കെ എസ് പ്രസാദിൻ്റെ അടുത്ത് ചെല്ലുകയും എനിക്കവിടെ അവസരം കിട്ടാതെ പോവുകയും ചെയ്തു. എൻ്റെ അമ്മ വീട് ഈ കലാഭവൻ്റെ തൊട്ടു പിന്നിലാണ്. പക്ഷെ പിന്നീട് ഒരു ഗിന്നസ് എന്ന് പറയുന്ന ട്രൂപ്പ് തുടങ്ങിയപ്പോൾ അതിലൊരു പ്രധാന അവതാരകൻ്റെ വേഷം എനിക്ക് തന്നു.
അന്ന് മുതൽ എനിക്ക് മണിച്ചേട്ടൻ അറിയാം. എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ 1000 ഇരട്ടിയായിട്ട് ഞങ്ങൾ മിമിക്രിക്കാർക്ക് തിരിച്ച് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. മിമിക്രിക്കാർ ഒരു അധികൃത വർഗമായിട്ടാണ് സിനിമാക്കാർ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ മണിച്ചേട്ടൻ വന്നതോടുകൂടി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു കസേര ലഭിക്കുന്ന സ്ഥാനത്തെത്തി. നാഷണൽ അവാർഡ് കിട്ടേണ്ടതായിരുന്നു. മിമിക്രിക്കാരൻ എന്ന പേരിൽ തഴയപ്പെട്ടു. പക്ഷെ അതിനുശേഷം സലീംകുമാറും സുരാജ് വെഞ്ഞാറും കൂടും അത് തെളിയിച്ചു. അല്ലെ, ചാലക്കുടിയിൽ ജനങ്ങൾ വന്നത് മമ്മൂക്കയെ കാണാനോ ലാലേട്ടനെ കാണാനോ വിക്രമിനെ കാണാനോ അല്ല, കാരണം ഇവരൊന്നും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മണിച്ചേട്ടനോടുള്ള ആത്മബന്ധങ്ങളാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അവിടെ ആഘോഷിക്കാറുണ്ട് പല ആഘോഷങ്ങളും. ഇന്നലെ മണിച്ചേട്ടനില്ലാത്ത മണിച്ചേട്ടൻ്റെ പരിപാടിയായിരുന്നു, ചാലക്കുടിയിൽ ആദ്യത്തെ പരിപാടിയായിരുന്നു. ഈ പ്രസംഗത്തിലൊന്നും യാതൊരു കാര്യമില്ല, ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. എൻ്റെ ഒരു അപേക്ഷ, മണിച്ചേട്ടൻ്റെ പേരിൽ ഒരു ലൈബ്രറിയും, പ്രത്യേകിച്ച് കലാഭവൻ എന്നൊരു സ്ഥാപനം ഇവിടെ ഉള്ളപ്പോൾ കലാഭവനെ ലോകപ്രശസ്തിയിൽ എത്തിച്ച ഒരുപാട് പേരുണ്ട്. ഇവിടെ പാർട്ടിയുടെ ഓഫീസുണ്ട്. ഏതെങ്കിലും ഒരു ലൈബ്രറി, എന്തെങ്കിലും ആലേഖനം ചെയ്യപ്പെടണമെന്നൊരു അപേക്ഷയാണ്. ഈ പ്രസംഗങ്ങളൊന്നും ഇനി നമ്മുടെ മനസ്സിൻ്റെ മടിത്തട്ടിൽ കോറിയിട്ടാൽ തന്നെയും അതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. പക്ഷേ ഞങ്ങളുടെ മണിച്ചേട്ടൻ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാ എന്ന, അതായത് മിമിക്രി അസോസിയേഷൻ്റെ പ്രസിഡൻറ്റിനെയാണ്. മണിച്ചേട്ടൻ്റെ ഒരുപാട് സഹായങ്ങൾ കിട്ടും. കാരണം അദ്ദേഹം വേദിയിലും കൂലിപ്പണിക്കാരനായിരുന്നു, ജീവിതത്തിലും കൂലിപ്പണിക്കാരനായിരുന്നു, ടി വിയിലും കൂലിപ്പണിക്കാരനായിരുന്നു, സിനിമയിലും കൂലിപ്പണിക്കാരനായിരുന്നു. വേർത്ത് അഭിനയിക്കുന്ന ഒരു വ്യക്തി, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഈ ഗാനം സമർപ്പിക്കും. ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി, ഉടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അല